മിത്ത് വിവാദം ശക്തമായിരിക്കെ നിയമസഭാ സമ്മേളനം നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ്. 23 വരെ നീളുന്ന സഭാ സമ്മേളനത്തിൽ ഒരുപാട് വിവാദ വിഷയങ്ങൾ ചർച്ചയാകും. സ്പീക്കർക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാട് UDF നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനിക്കും. സ്പീക്കറുടെ മിത്ത് പരാമർശം NSS വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുകയും പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പീക്കർ തിരുത്തണമെന്ന ആവശ്യം UDF ഉന്നയിക്കുന്നതിനിടെയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. നാളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയും. 600 ശേഷം ആദ്യമായാണ് ഉമ്മൻചാണ്ടി അംഗമല്ലാത്ത സഭ സമ്മേളിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളും ഉയർന്നു വരാനുണ്ട്. മിത്ത് വിവാദമാണ് പ്രധാന വിഷയം. എന്നാൽ ഇത് സജീവമാക്കി സഭയിൽ ഉയർത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം UDF എടുത്തിട്ടില്ല. സ്പീക്കറെ പിന്തുണയ്ക്കാനാണ് ഭരണപക്ഷ നിലപാട്. 10 മിത്തിൽ സഭയ്ക്ക് മുന്നിൽ നാമജപയാത്ര BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യനയം, സെമി ഹൈസ്പീഡ് റെയിൽ, ഈ ശ്രീധരൻ നൽകിയ റിപ്പോർട്ട്, തെരുവനായ ആക്രമണം, റോഡ് ക്യാമറ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. ഉന്നത വിജയം നേടിയിട്ടും മലബാറിലെ വിദ്യാർത്ഥികൾക്ക് +1 സീറ്റ് ലഭിക്കാതിരുന്നതും മുതലപ്പുഴയിലെ നിരന്തരമായ അപകടവും എല്ലാം പ്രതിപക്ഷം ഉയർത്തും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷാ ബിൽ, അബ്കാരി ഭേദഗതി ബിൽ അടക്കം 15 ബില്ലുകളാണ് സമ്മേളനം പരിഗണിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.